എനിക്കുണ്ടാക്കിയപ്പോൾ നല്ല ഇഷ്ടമായൊരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യണത്, കാരമൽ കസ്റ്റാർഡ് ബ്രെഡ് പുഡിംഗ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഇത് അതേപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് അതിലൊഴിച്ചിട്ട് ഇതേപോലെ റൗണ്ടിറ്റി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് സൈഡും കട്ട് ചെയ്തിട്ട് നല്ലൊന്ന് പൊടിച്ചെടുക്കുക. അതിൻ്റെ ശേഷം വേറൊരു പാനിക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ വേറൊരു പാത്രത്തിൽ കുറച്ച് കസ്റ്റാർഡ് പൗഡറും വെള്ളം കൂടി ചേർത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് തിളച്ച് വരുന്ന പാലിക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ്ചറും ചേർത്തിട്ട് നല്ലൊന്ന് കുറുക്കിയെടുക്കുക. ഇത് ഈ ഒരു ലെവലാകുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസും കൂടി ചേർത്തിട്ട് നല്ലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പുഡിങ്ങിൻ്റെ പാത്രത്തിൽ ഒഴിച്ചുകൊടുത്തിട്ട് ലെവലാക്കി എടുക്കുക. എന്നിട്ട് ഇത് അതേപോലെ ഒരു വെള്ളം ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ പുഡിംഗ് വെച്ചിട്ട് ഒരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ വെച്ചിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി പുഡിംഗ് ഓർഡർ റെഡിയായി. അതേപോലെ തന്നെ ഇതൊരു എഗ്ലെസ് പുഡിംഗ് ആയിട്ടാണെങ്കിൽ മുട്ടൻ്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.